അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം, കാരണം ഈ വരാൻ പോകുന്ന പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് ഇതുവരെ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിൽ ഏറ്റവും ഉത്തമം, ഏറ്റവും ടോപ്പ് ക്ലാസ് ആണ്. ഹലോ, ഇപ്പോഴുള്ളതിൽ ഏറ്റവും മെച്ചെന്ന് പറഞ്ഞാൽ ഇത് എന്തായിരിക്കും സാധനം? ഒരു ഒന്നൊന്നര ആയിരിക്കും, റൈറ്റ് ആണോ? അതൊന്ന്. പിന്നെ ഇതിൽ മുഴുവനും ഉള്ളത് നമ്മുടെ നാട്ടിലെ പച്ച ഹെർബൽസ് ആണ്, റൈറ്റ്? ഹെർബൽസിനെ പറ്റി ഏറ്റവും അധികം കേരളക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, കാരണം നമ്മുടെ നാട്ടിൽ ഈ ഹെർബൽ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തു നിന്നും രാജ്യാന്തരങ്ങളിൽ കൂടിയേ വരുന്നത്, റൈറ്റ്? അപ്പൊ നമുക്കൊന്ന് നോക്കാം. 5 ഹെർബ്സിന്റെ പവർ, അതാണ് S5 Super 5, റൈറ്റ്? അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ എല്ലാവിധ രോഗത്തിൽ നിന്നും വിമുക്തി തരും. ഹലോ, എനിക്ക് കണ്ടു നോക്കും മുന്നോട്ട് പോകുന്നവരും വരാൻ പോകുന്ന സാധനം. ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് കരിഞ്ജീരകം, കരിഞ്ജീരകം, റൈറ്റ്? നമ്മുടെ നാട്ടിൽ പറയുന്നത് അതാണ്. ബ്ലാക്ക് സീഡ്സ്, തുളസി, അത് പിന്നെ തുളസി തന്നെയാണ്. നീം, വേപ്പ്, അലോവര, കറ്റാർവാറ, പുതിന എന്ന് പറയുന്ന സാധനം, റൈറ്റ്? ഈ 5 സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ന്യൂട്രിചാർജ് S5. സാധാരണഗതിയിൽ ഈ ഒരു കരിഞ്ചീരം കൊണ്ട് മാത്രം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, കാരണം അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്, റൈറ്റ്? സാധാരണ ഒന്ന് മതിയായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്, കാരണം ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവിധ ചിന്താശക്തികൾക്കും അപ്പുറം എത്തിക്കേണ്ട ഒരു പ്രൊഡക്റ്റ്, ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇറക്കാനുള്ള വഴിയിൽ കൂടിയാണ് പോയത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൽ ഈ കരിഞ്ചീരത്തിന്റെ കൂടെ ബാക്കി 4 ഹെർബ്സുകളും ചേർത്തത്, റൈറ്റ്? ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആക്കി എടുക്കാൻ, ആർക്കും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആക്കി എടുക്കാൻ. ദാറ്റ് ഈസ് വൈ വി ആഡഡ് 4 മോർ ഹെർബ്സ്. സാധാരണ എന്താണ് ചെയ്യുക ന്യൂട്രിചാർജ് S5? എന്താണ് ചെയ്യുക? ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത് ആന്റി ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ടുകൾ മുഴുവൻ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കും, അകത്തേത്തതും വെളിയിലെത്തതും, റൈറ്റ്? എല്ലാവരും നീർക്കെട്ടുകൾ, any kind of internal swelling, it helps resolve that. അതേപോലെ തന്നെ ചർമ്മരോഗമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തിനും ഉത്തമമാണ്. പിംപിൾസിന്, പിന്നെ ചെറിയ ചെറിയ കുരുകൾ വരുന്നുണ്ട്, ഇല്ല ചെറിയ ചെറിയ ഉള്ളികൾ വരുമല്ലോ സ്കിന്നിന്റെ മുകളിൽ, ബ്ലിസ്റ്റേഴ്സ് പറയുമല്ലോ, അത് വെള്ളം കെട്ടി നിൽക്കുന്ന. ഹലോ, അതേപോലെ പിഗ്മെന്റേഷൻ, നിറങ്ങൾ മാറി വരുന്നത്, ചിലർക്ക് വെളുത്ത് വരും, ചിലർക്ക് കറുപ്പ് വരും, റൈറ്റ്? അതേപോലെ എക്സീമ, എത്രയോ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ ഒരു പരുവത്തിലാകുന്ന ആൾക്കാർ, അതിന് സോറിയാസിസ്, ഒരുമാതിരി സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞും പൊടി പോലെ വരുന്നത്, റൈറ്റ്? ഇതിനെല്ലാത്തിനും ഒരു ഉത്തമമായിട്ടുള്ള സാധനമാണ് ന്യൂട്രിചാർജ് S5. അതിന്റെ കൂടെ ഇത് രോഗപ്രതിരോധ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലേ, കുറച്ചൊക്കെ വേണ്ടേ, നിങ്ങൾ പറഞ്ഞുണ്ടോ നോക്കിയാ കേട്ടോ. അപ്പൊ ഇത് രോഗപ്രതിരോധ ശക്തിയും വല്ലാതെ കൂട്ടും. ഹലോ, അപ്പൊ ഇനി എന്തിനാണ് നോക്കി, ഇനി വരാൻ പോകുന്നില്ല കേട്ടോ, ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി, അതായത് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും S5 കഴിച്ചാൽ. നമ്മൾ രക്തത്തിനെ ശുദ്ധീകരിക്കും, അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രോഗമുണ്ടല്ലോ, ഗ്യാസ്, എസിഡിറ്റി, ദഹന സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതിന് ഉത്തമം. അതേപോലെ തന്നെ ദഹനത്തിന് കിഡ്നി, ലിവർ, ഹൃദയം, ജോയിന്റുകൾ, എല്ലുകൾ എല്ലാത്തിനെയും ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് S5. Kisko bechenge? Who will you sell it to? Aarkana vilkendathu? Sabko. And this place is known for natural remedies. Koodathal natural elements inde kooda remedies inde pogu ayurveda maatram kaikkan uddeshikkunna chila aalkarundu. Angante product maatram kaikku, angante vaidyamayittu maatram pogu. Avade idu namukku kachalam cheyan pattum. So go to every panchakarma shop, adala panchakarma the rejuvenation centers, the ayurvedic shops, they all should be selling nutricharya. Rejuvenation centers, plus spas ellanu, all valiyaliye centers, tourist centers, hotels, ayurveda centers, pidichal udichal nadakkira salangalu ellam idu namukku parayan pattum. Adu mathramalla ee centerle chendu parayan kaniyal avarku ee herbs inde ke ee pachamarthangalude ke vela nallona arinadana adinte gunangal arinadana. നമ്മൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അത് മാത്രമല്ല, ഈ പിഴിച്ചിലും മിഴിച്ചിലും ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിന്റെ വിഷങ്ങളെ ഞെരുക്കി വെളിയിലോട്ട് കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ ചേർത്തിരിക്കുന്ന ഈ പച്ചമരുന്നുകൾ ശരീരത്തിൽ നിന്ന് ഈ പല സാധനങ്ങളെ വെളിയിലേക്ക് തള്ളിവിടാൻ വളരെ അധികം ഉത്തമമാണിത്, റൈറ്റ്?
able to go. അതുപോലെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. പെട്ടെന്ന് റിസൾട്ട്, ഫാസ്റ്റ് ഫുഡ് പോലെ. ഒരു മരുന്ന് കഴിക്കുന്നു, ഒരു ഗുളിക കഴിക്കുന്നു, പെട്ടെന്ന് മാറണം. അങ്ങനത്തെ ആൾക്കാർക്ക് വൈറൽ ഫീവർ, ജലദോഷം, പനി, ചുമ വരുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ആൾ ഹെൽത്തി ആയിട്ട് എണീച്ച് നടക്കും. In all skin ailments, ചർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും, പിംപിൾസിന് ചർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഗുളിക അകത്തോട്ട് വിടുകയും ചെയ്യാം, അതിനെ പൊട്ടിച്ചിട്ട് മുഖത്തോട്ട് തേക്കുകയും ചെയ്യാം. Anywhere, whether it is psoriasis or eczema, externally apply, orally intake. എവിടെയൊക്കെയാണോ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾക്ക് അത് പൊട്ടിച്ചിട്ട് അതിന്റെ ലേപനം ചെയ്യാം, അതുപോലെ തന്നെ അകത്തോട്ട് വിടാം, ഇൻടേക്കും ചെയ്യാം, വെളിയിലെ തക്ഷണം ലേപനം ചെയ്യാം. റൈറ്റ്. വേറൊരു കാര്യം, ഇങ്ങനത്തെ ഈ ഹെയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഹോട്ടലിലൊക്കെ ഉള്ള ആൾക്കാർ, എവിടെയാണോ ഈ കൂടുതൽ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആൾക്കാർ, സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ടത്, അതവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്, പുറത്തുകാലത്ത് ഇവിടെയുണ്ട് അവരെ. അപ്പോൾ അവർക്കൊക്കെ ഈ കൂടുതൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഓട്ടോമാറ്റിക്കലി പതിയെ പതിയെ കേടായി പോകും. റൈറ്റാണോ? അവർക്ക് ഉത്തമമായി സാധനം രാവിലെ പൊട്ടിക്കുക, ലേപനം ചെയ്യുക, നിങ്ങൾ പോരുക. കുറച്ചേരം കഴിയാറുണ്ടല്ലോ, ആ സ്കിന്ന് ഒരു ഒന്നൊന്നര സ്കിന്നായിരിക്കും. കൈയടിക്കാൻ തോന്നില്ലെങ്കിലും അടിച്ചേ കുഴപ്പമില്ല. ഇതിപ്പോൾ എയർഹോസ്റ്റസ് പറഞ്ഞുകൊണ്ട് നാളെ ഫ്ലൈറ്റ് കയറുന്നേരത്ത് അല്ലോ മേഡം ഇതൊന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞത് ഇവിടെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇവിടെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ. അവിടുത്തെ ആ മുഖ്യ ആളോട് ഈ കാര്യം സംസാരിച്ചാൽ ബാക്കിക്കാരെ മാനേജ് ചെയ്തോളൂ. റെഡിയാണോ? അല്ല, നമ്മൾ ഇതിൻ്റെ അവിടുത്തെ ആൾക്കാർക്ക് പറയണ്ട, മെയിനായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ചെയ്താൽ മതി. To all Ayurvedic doctors and Ayurvedic shops. എല്ലാ ആയുർവേദ ഡോക്ടർമാരോടും ആയുർവേദിക് ഷോപ്പിലോടും. In spas and beauty parlors. എല്ലാ ബ്യൂട്ടി പാർലേഴ്സിലും എല്ലാ സ്പാ സെന്ററുകളിലും. നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയി പറയാം, ചില ആൾക്കാർ വീട്ടിൽ തന്നെ നടത്തുന്ന വീടുമ്പോൾ അവർക്കും പറയാം, അതോ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടുത്തെ ഉള്ള ആൾക്കാരോട് പറയാം. അപ്പൊ എല്ലാവരും ചെന്ന് പറയാം. അപ്പം സൗന്ദര്യം തന്നെയാണല്ലോ എല്ലാവർക്കും ആവശ്യം. അപ്പൊ ഇത് എല്ലാവരോടും പറയാം, കാണുന്നവരോടെല്ലാം പറയാം. എനി തൊട്ടിട്ട് കാണുന്നവരോട് ആദ്യം പറയേണ്ടത് ഇതിനെ പറ്റിയായിരിക്കണം കേട്ടോ. പിന്നെ ചോദിച്ചാൽ മതി എങ്ങനെയുണ്ട്. അതുപോലെ ചില ആൾക്കാർക്ക് അലോപതി മെഡിസിൻ കഴിക്കാൻ പേടി, കാരണം അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടുള്ള പേടി, അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള പേടി. അങ്ങനത്തെ വ്യക്തികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം. പെട്ടെന്ന് അസുഖം ബാധിക്കുന്ന ആൾക്കാർ, കണ്ടിന്യൂസ് ആയിട്ട് അടിക്കടി അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഉത്തമം. കൂടുതൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാനും പ്രായമാധിക്യത്തിൽ യുവാത്വം കാത്തുസൂക്ഷി ജീവിക്കാനുമുള്ളവർക്കും ഇത് കൊടുക്കാം. What to say to self? അപ്പം ഇതെങ്ങനെയാ പറയേണ്ടത്? അത് എല്ലാം ഹെർബൽ ആയതുകൊണ്ട് സൈഡ് എഫക്ട്സിന്റെ ഒരു പ്രസക്തിയില്ല, ഓൺലി എഫക്ട്. ഹലോ, ഈ പറഞ്ഞ അഞ്ച് സാധനങ്ങളും പല ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇതിനൊരു ശരിയായ ചേരുവകളുണ്ട്, ശരിയായ അളവുണ്ട്, അതൊന്നും നമുക്കറിയാൻ പാടില്ല. നമ്മൾ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, പുതിനി കഴിക്കുന്നുണ്ട്, കറ്റാർവാഴി കഴിക്കാറുണ്ട്, എല്ലാം കഴിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അളവുണ്ട്, കൃത്യമായ അളവിൽ റിസർച്ച് ചെയ്തിട്ട് ഉൽപ്പാദിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഹലോ, അതുകൊണ്ടാണ് അതിന്റെ എഫക്ട് ഇത്രയും തീക്ഷണം. എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം? ലഞ്ച് കഴിച്ചതിന്റെ ഉടനടി കഴിക്കാം, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച ഉടനെ ഒരു ക്യാപ്സ്യൂം ഒരു ഗ്ലാസ് വെള്ളത്തിൽ. ഏത് പ്രായം മുതൽ കഴിക്കാം? 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് കഴിക്കാം. Before that, if you have to give for any skin ailment, ask them to puncture the capsule, apply the oil externally, not to be given internally. അതുവാ 18 വയസ്സിന്റെ മുന്നേ ഉള്ള ആൾക്കാരാണ്, 16 17 15 വയസ്സുള്ള ആൾക്കാരാണ്. അവരെ ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയാം, ഇതിനെ മുട്ടുസൂചി കൊണ്ടൊന്ന് തുറന്നിട്ട് അതിന്റെ മരുന്ന് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം, പക്ഷെ കഴിക്കാൻ വേണ്ടി കൊടുക്കണ്ടെന്ന്. Usually one capsule is enough. സാധാരണഗതിയിൽ ഒരു ക്യാപ്സ്യൂൾ അഭികാമ്യം. But in serious situations, you can advise two capsules for maybe a fortnight or a month. If you have serious cases, you can take two capsules. But if you have a maximum of 2 or 1 month, you can take a medical shop and promote it. If you have a prescription, you can take a prescription. If you have a prescription, you can take a prescription.
ആ മരുന്ന് കൊണ്ട് മാറുന്നതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് ഇതിനെ കൊണ്ട് കാണിക്കും. അവന്മാരും രക്ഷപ്പെട്ടു. നാലാഴ്ചയായി 4000 രൂപയുടെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യത്യാസം വന്നില്ല, ഈ ആഴ്ച കഴിച്ചപ്പോൾ വ്യത്യാസം വന്നു. എന്തുകൊണ്ടാണ്? ഈ പച്ച പെട്ടി പോയതുകൊണ്ടാണ്. ഹലോ, 500-1000 രൂപയുടെ മരുന്നൊക്കെ മേടിച്ചിട്ട് അസലം മാറും ഇല്ലയോ നോക്കുന്ന സ്ഥലത്ത് ഇതിനെ കൊണ്ട് വെറും 1000 രൂപ ചെലവാക്കുന്ന ആൾക്ക് 400 രൂപ വലിയതൊന്നും ആയിരിക്കില്ല. കാരണം ഇതിനെ കൊണ്ട് ഇത്രയും അധികം റിസൾട്ട് കിട്ടുമെന്നുള്ള ബോധം വന്നാൽ അതിൻ്റെ കുറച്ച് ബോധവൽക്കരണം നമ്മൾ ചെയ്യണം. സാധാരണ ഒരു ദിവസത്തേക്ക് നല്ല രൂപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, ശരിയായ രൂപത്തിൽ പ്രൊമോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ 20 ബോക്സ് ഒരു ദിവസം കൊണ്ട് വെക്കാൻ പറ്റും. ആ 20 ബോക്സ് മതി നിങ്ങൾക്ക് ഡയമണ്ട് ക്ലബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ് ഒക്കെ ആവാൻ. ഹലോ.